വെൽക്കം ടു കൊറിയൻ മല്ലു. വേവയുടെ കയ്യിൽ കിട്ടിയ മെഡിക്കൽ റിപ്പോർട്ട് പിടിച്ചു വാങ്ങാനുള്ള ശ്രമത്തിനിടയിൽ സുജോങ് അവളെ കെട്ടിപ്പിടിക്കുന്നിടത്താണ് ലാസ്റ്റ് എപ്പിസോഡ് അവസാനിച്ചത്. സ്പാർക്കിളിലെ വന്ന ഡ്രാമയുടെ 12-ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ സുജോങ്ങിന്റെ കൈക്കുള്ളിൽ നിന്നുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വേവയ്ക്ക് മുമ്പത്തെ പോലെ എന്തോ ഫീൽ ചെയ്യുന്നതിനാൽ അവൾ പിടിപിടിവിച്ച് ഫയൽ അവനെ ഏൽപ്പിച്ചിട്ട് പോയി മാറിയിരിക്കുന്നു. സുജോങ് മുമ്പ് റെക്കോർഡ് റൂമിൽ നിന്ന് മോഷ്ടിച്ച ഫയൽ അതായിരുന്നല്ലോ എന്ന് വേവയ്ക്ക് ഓർമ്മ വരുന്നതിനാൽ നീ എന്തിനാണ് മെഡിക്കൽ റിപ്പോർട്ട് മോഷ്ടിച്ചത് എന്നവൾ ചോദിക്കുന്നു. ആര് മോഷ്ടിച്ചോന്നാണ് നീ ഒന്ന് പതുക്കെ പറ, ഞാൻ ആ തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് കടം വാങ്ങിയതല്ലേ എന്ന് അവൻ പറഞ്ഞപ്പോൾ, കൊള്ളാം, ഇതിന് കടം വാങ്ങുക എന്നാണോ പറയുന്നത് എന്ന് വേവ ചോദിക്കുന്നു. എൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി കോളേജിലുള്ളവരോ പ്രൊവിൻഷ്യൽ ടീമിലുള്ളവരോ കണ്ടാൽ എൻ്റെ മുട്ടിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് അവരറിയും, അതൊക്കെ പ്രശ്നമാകും എന്നവൻ പറയുന്നു. നിന്റെ മുട്ടിനിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് വേവ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല എന്നവൻ പറഞ്ഞപ്പോൾ അവൾ ആ മെഡിക്കൽ റിപ്പോർട്ട് പിടിച്ചു വാങ്ങിയിട്ട് ഇത് അവിടെ തന്നെ തിരിച്ചുകൊണ്ട് വെച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് അവനെയും പിടിച്ചു വലിച്ച് പുറത്തേക്ക് പോകുന്നു. റെക്കോർഡ് സൂക്ഷിക്കുന്ന മുറിയുടെ അടുത്തേക്കാണ് അവൾ അവനെയും കൊണ്ട് പോയത്. ഇതിൻ്റെ കീ എൻ്റെ കയ്യിലില്ല, ഡിങ്ങാണെങ്കിൽ ഇവിടെയൊന്നും ഇല്ല, പിന്നെ അങ്ങനെ അകത്ത് കയറാനാണെന്ന് സുജോങ് ചോദിച്ചപ്പോൾ അതിനൊക്കെ വഴിയുണ്ടെന്ന് പറഞ്ഞ് വേവ അവിടെ നിന്ന് കുറേ ചാടി ചാടി ഹെഡ് ബിറ്റ് കൂട്ടിയിട്ട് ലോക്കിലേക്ക് കൈവച്ച് ഷോക്ക് അടിപ്പിച്ച് ഇനി തുറന്നോളാൻ അവനോട് പറയുന്നു. ലോക്ക് ഓപ്പൺ ആയത് കണ്ട് നിനക്കതൊക്കെ പറ്റുമോ എന്ന് സുജോങ് ചോദിക്കുന്നു. ഇതൊക്കെ എന്താ നിസാരം എന്ന മട്ടിലാണ് വേവയുടെ നിൽപ്പ്. ലോക്ക് തകരാറിലായി കാണില്ല എന്നവൻ സംശയം ചോദിച്ചപ്പോൾ അത് സാരമില്ല, കഴിഞ്ഞ തവണ ഇങ്ങനെ ചെയ്തപ്പോൾ അവർ റിപ്പയർ ചെയ്യിച്ചിരുന്നു എന്നവൾ പറയുന്നു. കഴിഞ്ഞ തവണയോ? അപ്പോൾ നീ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് സുജോങ് സംശയത്തോട് ചോദിക്കുന്നു. വേവയാകെ വെട്ടിലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ, സ്റ്റുഡൻസ് കൗൺസിലിൽ ആരോ പറഞ്ഞു കേട്ടതാണ് എന്നവൾ തൽക്കാലം പറഞ്ഞിപ്പിക്കുന്നു. അപ്പോഴേക്കും ആരോ വരുന്ന ശബ്ദം കേൾക്കുന്നതിനല്ല, സുജോങ് വേഗം അവളെയും പിടിച്ചുകൊണ്ട് അതിനുള്ളിലേക്ക് കയറുന്നു. ടീച്ചർമാരായിരുന്നു അതുവഴി പോയത്. സുജോങ്ങിൻ്റെ കൈക്കുള്ളിലായിരുന്നു വേവ ഇപ്പോഴും. അവരോട് ചേർന്ന് നിൽക്കുന്ന ഓരോ അവസരവും അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട്. ആള് പോയെന്നാണ് തോന്നുന്നത്. മെഡിക്കൽ റിപ്പോർട്ട് എല്ലാ സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് വേഗം പോകാൻ നോക്കാമെന്ന് പറഞ്ഞവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ സുജോങ് അവളെ ബലമായി പിടിച്ച് ഭിത്തിയിലേക്ക് നിർത്തിയിട്ട് അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് നീയാണല്ലേ എന്ന് ചോദിക്കുന്നു. അല്ല എന്ന് അവൾ പറഞ്ഞപ്പോഴേക്കും എന്തായാലും നീയായത് നന്നായി എന്ന് പറഞ്ഞ് അവൻ ഫയൽ വെക്കാനായി പോകുന്നു. വേവയിനെ എതിർക്കാൻ നിന്നില്ല, പക്ഷെ അവിടെ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴും സുജോങ് അതിനെക്കുറിച്ച് ഒന്നും ചോദിക്കാത്ത എന്താണ് എന്ന ചിന്തയിലായിരുന്നു വേവ. അവൾ ഭക്ഷണം കഴിക്കാതെ എന്തോ ചിന്തിച്ചിരിക്കുന്നത് കണ്ട് അവൻ വിവരം തിരക്കിയപ്പോൾ അന്ന് ഞാൻ ഫോളോ ചെയ്തത് എന്തിനാണെന്ന് നീ ചോദിക്കാൻ ഞാൻ എന്താണ് എന്നവൾ ചോദിക്കുന്നു. അതൊക്കെ കഴിഞ്ഞില്ല, എനിക്കിപ്പോൾ നിന്നെ വിശ്വാസമാണ്. നിന്റെ ഇലക്ട്രിക് പവറിനെ കുറിച്ചുള്ള സീക്രട്ട് നീ എന്നെ വിശ്വസിച്ച് പറഞ്ഞില്ലേ, അതുപോലെയുള്ളൂ ഇതും. ഇനി അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതെന്ന് അവൻ പറയുന്നു. വേവയെ സമാധാനത്തോടെ ഭക്ഷണം കഴിച്ച് തുടങ്ങുന്നുണ്ട്. അടുത്ത ദിവസം വേവയുടെ ക്ലാസ്സിലെ 4 പേരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് കോളേജിലെ സ്പോർട്സ് ഇവൻറ്റിന് ഇനി 2 ആഴ്ച കൂടിയേ ഉള്ളൂ. നമ്മുടെ പക്ഷിൽ നമ്മൾ 4 പേരും മാത്രമുള്ളത് കൊണ്ട് ടീമായിട്ട് നമുക്ക് കൂടുതൽ ഐറ്റംസിലൊന്നും പങ്കെടുക്കാൻ കഴിയില്ല. ആകെ പറ്റുന്നത് 4 പേർ ചേർന്നുള്ള 100 മീറ്റർ ഓട്ടം മാത്രമാണ്. നിങ്ങളെല്ലാവരും അതിന് കൂടെ കാണില്ലെന്ന് ലീഡർ എല്ലാവരോടുമായി ചോദിക്കുന്നു. ജിൻജനും യൂഷിനും ആദ്യം തന്നെ നോ പറയുന്നു. വേവ പക്ഷെ മറുപടി പറയാതെ കുഞ്ഞിരിക്കുന്നതിനാൽ ബായി അവരോട് പ്രത്യേകം ചോദിക്കുന്നു. ഞാനും ഇല്ല എന്ന് വേവ പറയുന്നുണ്ട്. ലീഡറിന് ഇപ്പോൾ സമയമുണ്ടെങ്കിൽ എനിക്ക് കാൽമുട്ടിൻ്റെ പരിക്കിന് ചെയ്യുന്ന ഫിസിയോതെറാപ്പിയെക്കുറിച്ച് പറഞ്ഞു തരാമോ എന്ന് വേവ ചോദിച്ചപ്പോൾ അത് നമുക്ക് അടുത്ത സെമസ്റ്ററിൽ പഠിക്കാനുള്ളതാണ്, എന്നാലും വേണമെങ്കിൽ ഞാനൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് സ്പോർട്സ് ഇവൻറ്റിനെ കുറിച്ച് ഒന്നുകൂടി ആലോചിക്കുകയും ചെയ്യാമല്ലോ എന്ന് ബായി പറയുന്നു. സ്പോർട്സ് ഇവൻറ്റിന് ഞാനില്ല, പക്ഷേ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാനൊരു കോഫി ഫ്രീ ആയി തരാമെന്ന് യൂഷിൻ പറയുന്നുണ്ട്. അങ്ങനെ യൂഷിൻ്റെ കഫയിൽ പോയിരുന്ന് ബായി വേവയ്ക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. യൂഷിൻ പ്രോമിസ് ചെയ്തിരുന്നത് പോലെ അവർക്ക് കോഫിയുമായി ചേരുന്നുണ്ട്. ബായിക്ക് മധുരം ഇഷ്ടമില്ല എന്നറിയാവുന്നതുകൊണ്ട് അവൻ്റെ കോഫിയിൽ മധുരം കുറച്ച് ചേർത്തുള്ളൂ എന്ന് യൂഷിൻ ബായിയോട് പറയുന്നത് കേട്ടപ്പോൾ വേവ അവരെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം ബായി അവൾക്ക് അതിൻ്റെ ബേസിക് കാര്യങ്ങൾ മുതൽ പഠിപ്പിച്ചു കൊടുക്കുന്നു. വേവ അന്ന് പകൽ മുഴുവൻ അതിനെക്കുറിച്ചുള്ള പഠനത്തിലായിരുന്നു. രാത്രി ഹോസ്റ്റൽ മുറിയിലിരുന്നും അവൾ പതിവില്ലാതെ പഠിക്കുന്നത് കണ്ട് നിനക്കിത് എന്ത് പറ്റി, നീ മേജർ ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കാര്യമായി പഠിക്കുകയാണല്ലോ എന്ന് ദക്ഷി ചോദിക്കുന്നു. മേജർ മാറിയിട്ട് പെങ്ങിൻ്റെ കമ്പനി പോലെയുള്ളിടത്ത് ജോലി ചെയ്യാൻ ഇപ്പോൾ താല്പര്യം തോന്നുന്നില്ല. ഞാനൊരു തവണ അവിടെ പോയതല്ലേ, എനിക്ക് പറ്റിയ സ്ഥലമല്ല അത്, ഫിസിയോതെറാപ്പി തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ലീഡറെ കണ്ടില്ലേ, അതുപോലെ സക്സസ് ആവാൻ എനിക്കും പറ്റിയേക്കും എന്ന് വേവ പറയുന്നു. ബായിയെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നത് കേട്ടപ്പോൾ മുകളിലെ ബെഡിലിരിക്കുന്ന യൂഷിൻ്റെ മുഖത്തൊരു പുഞ്ചിര വിടരുന്നുണ്ട്. ബായി തന്നെ ബ്രെയിൻ വാഷ് ചെയ്തതാണോ എന്ന് ദക്ഷി വേവയോട് ചോദിച്ചപ്പോൾ യൂഷിന് ദേഷ്യം വരുന്നുണ്ട്. ഇതിലെന്ത് ബ്രെയിൻ വാഷ് ചെയ്യാനാണ്, ഓരോരുത്തർക്കും ഓരോ സ്വപ്നമില്ലേ, ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ കരിയർ അത്ര മോശമൊന്നുമല്ല, ബായി ആണെങ്കിൽ ആൾ വളരെ മിടുക്കനുമാണ് എന്ന് പറഞ്ഞവൾ ദക്ഷി എതിർത്ത് സംസാരിക്കുന്നു. സെമസ്റ്റർ തുടങ്ങിയപ്പോൾ ക്ലാസ്സിൽ പോലും പോകാൻ താല്പര്യമില്ലാതിരുന്നവരെല്ലാം ഫസ്റ്റ് ക്ലാസ്സിൽ ഗ്രാജുവേഷൻ പാസ്സാവുമെന്നാണല്ലോ തോന്നുന്നത്, നിങ്ങളെങ്ങനെ മാറ്റിയെടുത്തത് ബായിയുടെ മിടുക്ക് തന്നെയാണ് എന്ന് ദക്ഷി സമ്മതിക്കുന്നുണ്ട്. ഞാൻ സ്പോർട്സ് ന്യൂസ് തിരഞ്ഞെടുത്തത് ജോലിക്കൊപ്പം ഒരുപാട് ഹോട്ട് ഗായ്സിനെ അടുത്ത് കാണാനും മത്സരം അടുത്ത് കാണാനും പറ്റുമല്ലോ എന്ന് കരുതിയാണ് എന്ന് ദക്ഷി പറഞ്ഞപ്പോൾ ജിൻജിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് വേവ ചോദിക്കുന്നു. ഞാനിതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, പേരൻസ് പറയുന്നത് എന്താണോ അതുപോലെ ചെയ്യുമെന്ന് ജിൻജിൻ മറുപടി നൽകുന്നു. ഞാനെന്തായാലും അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് യൂഷിൻ ഉടൻ തന്നെ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ഇപ്പോഴേ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ ഫസ്റ്റ് ഇയർ ആയതല്ലേ ഉള്ളൂ, നമുക്കിപ്പോൾ കിടന്നുറക്കാൻ നോക്കാമെന്ന് പറഞ്ഞ് വേവ അന്നത്തെ ചർച്ച അവസാനിപ്പിക്കുന്നുണ്ട്.
അടുത്ത ദിവസം സിജോങ് വേവയെ കണ്ടപ്പോൾ അവൾക്ക് പതിവിലും കൂടുതൽ ക്ഷീണമുള്ളതായി തോന്നിയതിനാൽ നിനക്ക് നല്ല സുഖമില്ലെന്ന് അന്വേഷിക്കുന്നു. നിന്റെ കാലിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ലേറ്റായാണ് ഉറങ്ങുന്നത്. മാത്രമല്ല ഞാൻ അക്യുപഞ്ചർ പഠിക്കുന്നുമുണ്ട് എന്നവൾ പറയുന്നു. ഞാനത് വിശ്വസിക്കില്ല എന്ന് സിജോങ് പറഞ്ഞപ്പോൾ സത്യമാണ് എൻ്റെ കൈ മുഴുവൻ സൂചി കുത്തിയിറക്കിയ അടയാളമാണ് എന്നവൾ പറയുന്നു. സിജോങ് വെപ്രാളത്തോടെ അവളുടെ കൈ പിടിച്ച് നോക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതാണ്, പക്ഷെ രാത്രി വരെ ഇരുന്ന് പഠിക്കുന്നുവെന്ന് പറഞ്ഞ സത്യം തന്നെയാണ് എന്നവൾ പറയുന്നു. അല്ലെങ്കിലും അക്യുപഞ്ചർ ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്കറിയാമെന്ന് സിജോങ് പറഞ്ഞപ്പോൾ എനിക്ക് പറ്റില്ലെങ്കിലും ഞങ്ങളുടെ ലീഡർ ബായിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഫാമിലി പാരമ്പര്യമായി അക്യുപഞ്ചർ ചെയ്തു വരുന്നവരായതിനാൽ അദ്ദേഹം ചെറുപ്പം മുതൽ അത് ചെയ്ത് ശീലിച്ചതാണെന്ന് വേവെ പറയുന്നു. അതുവേണ്ട, അപ്പോൾ എൻ്റെ പരിക്കിനെ പറ്റി അവനും അറിയില്ലെന്ന് സിജോങ് ചോദിച്ചപ്പോൾ വേവയ്ക്കും അത് ശരിയാണെന്ന് തോന്നുന്നു. അപ്പോഴാണ് അത്യാവശ്യമായി കോളേജിലേക്ക് വരണം, ഒരു സീരിയസ് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഡിങ്ങിൻ്റെ ഫോൺ സിജോങ്ങിന് വന്നത്. റോയ് ജിഞ്ചിനെ വിളിപ്പിച്ചിട്ട് വരുന്ന വഴിച്ച് കണ്ടപ്പോൾ വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവളുടെ ഫേവറേറ്റ് ഗെയിം ക്യാരക്ടറിൻ്റെ സ്റ്റിക്കർ നീട്ടിയെങ്കിലും അവളത് വാങ്ങാൻ തയ്യാറാകുന്നില്ല. ഇത് സ്പെഷ്യൽ ഗിഫ്റ്റൊന്നുമല്ല, ഇതിന് പകരമായി എൻ്റെ കൂടെ ഒന്ന് ഫുഡ് കഴിക്കാൻ വന്നാൽ മതി എന്നവൻ പറഞ്ഞപ്പോൾ അത് സംബന്ധിച്ച് അവളത് വാങ്ങുന്നു. അപ്പോഴാണ് സിജോങ്ങിനെ അന്വേഷിച്ച് അവിടെ എത്തിയ അമ്മ ജിഞ്ചിനെ കണ്ട് അടുത്തേക്ക് ചെന്നത്. മോളെ കണ്ട് നന്നായി, ഞാൻ അവൻ്റെ ഒരു ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് അവൻ സമയത്ത് വന്നില്ല, വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല, അവനെക്കുറിച്ചൊന്നും അറിയാതെ ഞാനാകെ വിഷമിച്ചിരിക്കുകയാണ്, എന്നെ അവൻ്റെ അടുത്തേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ട് പോകാമോ എന്നവർ ജിഞ്ചിനോട് ചോദിക്കുന്നു. സിജോങ്ങിനെ സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടെന്ന് ഡിങ് പറഞ്ഞിരുന്നു. അവരവിടെ കാണും, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് റോയ് പറഞ്ഞപ്പോൾ എന്തിനായിരിക്കും വിളിപ്പിച്ചത് എന്ന് വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് അവർ ഒരുമിച്ച് അവിടേക്ക് പോകുന്നു. സിജോങ് വേവയ്ക്കൊപ്പമാണ് സ്റ്റാഫ് റൂമിലേക്ക് പോയതെങ്കിലും അവളോട് പുറത്ത് കാത്തു നിൽക്കാൻ പറഞ്ഞിട്ട് അവൻ തനിച്ചാണ് അകത്തേക്ക് കയറിയത്. സിജോങ്ങിൻ്റെ പരിക്കിൻ്റെ വിവരം പറഞ്ഞ് അതിനെക്കുറിച്ച് ചോദിക്കാനായിരുന്നു ടീച്ചർമാർ അവനെ വിളിപ്പിച്ചത്. പരിക്കിനെക്കുറിച്ച് മറച്ചു വെച്ചതിനും ഫയൽ മോഷ്ടിച്ചതിനും കോളേജിന് അവനെ ശിക്ഷിക്കാൻ പോലുമുള്ള അധികാരമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ വഴക്ക് പറയുന്നു. സ്റ്റാഫ് റൂമിൻ്റെ വാതിലിൽ വേവെ നിൽക്കുന്നത് കണ്ട് സിജോങ്ങിൻ്റെ അമ്മ അവളോട് വിവരങ്ങൾ ചോദിക്കുന്നു. എന്തിനാണ് വിളിപ്പിച്ചതെന്ന് എനിക്കും അറിയില്ല എന്ന് വേവെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഡിങ്ങിനൊപ്പം സിജോങ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. അമ്മ ഇതെങ്ങനെ ഇവിടെ എത്തി എന്ന് സിജോങ് അമ്മയെ കണ്ടപ്പോൾ ചോദിക്കുന്നു. എങ്ങനെ വരാതിരിക്കും, നീ ഇതുപോലെയുള്ള സീരിയസ് പ്രശ്നങ്ങളല്ലേ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് അമ്മ അവനെ വഴക്ക് പറയുന്നു. അമ്മ കാര്യം അറിയാമായിരുന്നു എന്നവൻ ചോദിക്കുന്നുണ്ട്. നീ ഫയൽ എടുക്കാൻ വേണ്ടിയായിരുന്നു റെക്കോർഡ്സ് റൂമിൻ്റെ കീ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയത്, ഇത്ര സീരിയസ് ആയിട്ട് നീ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലെന്ന് ഡിങ്ങും പരാതി പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞ് വെറുതെ സമയം കളയണ്ട എന്ന് ഡിങ്ങിനോടായി പറഞ്ഞിട്ട് നിനക്ക് ഞാൻ ഡോക്ടറുടെ അടുത്ത് അപ്പോയിൻമെൻറ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ്, വേഗം എൻ്റെ കൂടെ വരാൻ അമ്മ സിജോങ്ങിനോട് പറയുന്നു. വേവയുടെ കയ്യിൽ പിടിച്ച് നീ കൂടി ഒപ്പം വാ, അപ്പോൾ അവൻ മര്യാദയ്ക്ക് അടങ്ങി നിൽക്കും, അല്ലെങ്കിൽ നിന്റെ പേരും പറഞ്ഞ് ഭ്രാന്തരത്ത് ഓടി വരുമെന്ന് പറഞ്ഞ് അമ്മ വേവയും കൂടി വിളിച്ചുകൊണ്ട് പോകുന്നു. സിജോങ് പുറകെ ചെല്ലുന്നുണ്ട്. സിജോങ്ങിൻ്റെ അമ്മ വേവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി അവളെ കൂട്ടിക്കൊണ്ട് പോയത് കണ്ടപ്പോൾ ജിൻജിൻ്റെയും മുഖം വാടുന്നുണ്ട്. ഇതെന്താണ് നടക്കുന്നത് എന്ന് ഡിങ് ഒന്നും മനസ്സിലാകാതെ അവർ പോയിടത്തേക്ക് നോക്കി നിന്ന് ചോദിക്കുന്നു. ജിൻജിൻ്റെ മുഖത്തെ മാറ്റം റോയ് ശ്രദ്ധിച്ചിരുന്നു. അവൾക്ക് സിജോങ്ങിന് ഇഷ്ടമാണോ എന്ന സംശയം അവന് തോന്നുന്നുണ്ട്. അന്ന് റൂമിലെത്തിയപ്പോൾ സിജോങ്ങിൻ്റെ മേശപ്പുറത്ത് ജിൻജിൻ്റെ ഫേവറേറ്റ് ഗെയിം ക്യാരക്ടർ ഇരിക്കുന്നത് കണ്ട് റോയ് അതെടുത്ത് നോക്കുന്നു. അതിൻ്റെ ചുവട്ടിൽ അവളുടെ പേരെഴുതിയെന്ന് കൂടി കണ്ടപ്പോൾ ജിൻജിൻ്റെ ഇഷ്ടം എന്താണ് എന്നവന് ശരിക്കും മനസ്സിലാകുന്നുണ്ട്. അതവന് ദേഷ്യവും സങ്കടവും ഉണ്ടാക്കുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ സിജോങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെ വേവ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ നല്ല കുഞ്ഞിനെ അച്ഛനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അമ്മ അവൻ്റെ ഫോട്ടോ എടുത്ത് അച്ഛനെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഡോക്ടർ പരിശോധിച്ച ശേഷം പരിക്കിൻ്റെ സ്ഥിതി കുറച്ചുകൂടി മോശമായിട്ടുണ്ട്, എന്നാൽ സാരമില്ല, ശരിയാക്കാൻ നോക്കാമെന്ന് പറയുന്നു. ഞങ്ങൾ പുറത്തിരിക്കാമെന്ന് പറഞ്ഞ് സിജോങ്ങിൻ്റെ അമ്മ വേവയും കൊണ്ട് പുറത്തേക്ക് പോകുന്നു. പുറത്ത് വെച്ച് കുറേ ദിവസം മുമ്പ് ഒരു അമേരിക്കൻ ഡോക്ടറുടെ അടുത്ത് ഞാൻ അവൻ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തിരുന്നതാണ്. വളരെ കഷ്ടപ്പെട്ടാണ് തയ്യപ്പെടുത്തിയത്, പക്ഷേ സമയമായപ്പോൾ അവൻ വന്നില്ല. ചോദിച്ചപ്പോൾ സൺയങ്ങിനെ കാണാൻ നിനക്കൊപ്പം വന്നുവെന്നാണ് പറഞ്ഞത്. ആ അവസരം മിസ്സായത് വലിയ നഷ്ടമായിപ്പോയി എന്ന് അമ്മ അവളോട് പറയുന്നു. തന്നെ രക്ഷിക്കാൻ അവനന്ന് അവിടെ എത്തിയത് വേവയെ അപ്പോൾ ഓർക്കുന്നുണ്ട്. ഈ പരിക്കിൻ്റെ കാര്യമൊക്കെ അവൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതിനാൽ ഇത് കാണുമ്പോൾ അവൻ നിന്നെ ശരിക്കും വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവൻ്റെ ജീവിതത്തിൽ കൂടുതൽ സമയവും അവൻ സ്വിമ്മിംഗ് പൂളിനകത്ത് തന്നെയാണ് കഴിഞ്ഞിട്ടുള്ളത്. അവനൊരു അത്ലറ്റ് ആക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ് എന്ന് അമ്മ വിഷമത്തോടെ പറഞ്ഞപ്പോൾ ആൻ്റെ വിഷമിക്കേണ്ട, ഫിസിയോതെറാപ്പിയും അക്യുപഞ്ചറും കൊണ്ട് മുട്ടിൻ്റെ പരിക്ക് പൂർണ്ണമായി മാറ്റാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ ലീഡർ പറഞ്ഞത്, നമുക്കത് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ആശ്വസിപ്പിക്കുന്നു. സത്യമാണോ, എങ്കിൽ നീ അവൻ്റെ കാര്യം ശ്രദ്ധിച്ചോളണേ. പ്രൊഫഷണൽ ടീമിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കൂടി അവനാകെ മൂഡ് ഓഫ് ആകാൻ സാധ്യതയുണ്ട്. നീ കൂടുതൽ കെയർ നൽകണേന്ന് അമ്മ അവളെ പറഞ്ഞേൽപ്പിക്കുന്നു. അമ്മ തന്നെയാണ് ചെക്കപ്പ് കഴിഞ്ഞ് അവരെ തിരികെ കോളേജിൽ കൊണ്ട് വിട്ടത്. അമ്മ പോയി കഴിഞ്ഞപ്പോൾ സിജോങ് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാതെ പോകാൻ തുടങ്ങിയെങ്കിലും വേവെ അവനോട് നിൽക്കാൻ പറഞ്ഞിട്ട് പെങ്ങിൻ്റെ കമ്പനിയിൽ എന്നെ സഹായിക്കാൻ വന്നുകൊണ്ടാണല്ലേ ഡോക്ടറെ കാണാൻ പറ്റഞ്ഞത് എന്ന് അവനോട് ചോദിക്കുന്നു. അത് സാരമില്ല, കണ്ടിരുന്നെങ്കിലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകില്ലായിരുന്നു, എന്തായാലും നീന്തൽ ഞാൻ ഉപേക്ഷിക്കാൻ ഉദ്ദേശമില്ല എന്നവൻ പറയുന്നു. എൻ്റെ അമ്മ എന്താണ് നിന്നോട് പറഞ്ഞതെന്ന് സിജോങ് ചോദിച്ചെങ്കിലും സീക്രട്ട് ആണ് എന്ന് പറയുമ്പോൾ ഒഴിഞ്ഞു മാറുന്നു. ഡിങ് ദക്ഷിക്കൊപ്പം ഇരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ സിജോങ് ഫയലുകൾ മോഷ്ടിച്ചത് എന്തുദ്ദേശത്തിലാണ് എന്നവൾ ചോദിക്കുന്നു. അതെങ്ങനെ ഞാനറിയാനാണ്, അവരെന്നോട് പോലും ഒരു വാക്കും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ഡിങ് ദേഷ്യപ്പെടുന്നു. ആ സമയത്താണ് റൂമിലേക്ക് വരാൻ പറഞ്ഞ അവന് സിജോങ്ങിന്റെ മെസ്സേജ് വന്നത്. സിജോങ് വന്നു, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവൻ ധൃതിയിൽ എഴുന്നേൽക്കുന്നത് കണ്ട് നീയല്ലേ ഇപ്പോൾ അവനോട് ദേഷ്യപ്പെട്ടത്, ഇത്ര പെട്ടെന്ന് പിണക്കം മാറിയെന്ന് ദക്ഷി ചോദിക്കുന്നു. ഞങ്ങൾ പിന്നെ പെൺകുട്ടികളെ പോലെ പിണങ്ങിയിരിക്കുമെന്നാണോ നീ കരുതിയത്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞവൻ വേഗം പോകുന്നു.
അടുത്ത ദിവസം വേവേ ദക്ഷിക്കൊപ്പം കോളേജിലേക്ക് നടക്കുമ്പോൾ നോട്ടീസ് ബോർഡിനടുത്ത് ഒരാൾക്കൂട്ടം കണ്ട് അവിടേക്ക് ചെന്നപ്പോഴാണ് സിജോങ്ങിന്റെ പരിക്കിനെ പറ്റിയും അവൻ ഫയൽ മോഷ്ടിച്ചതിനെ പറ്റിയുമുള്ള വിവരങ്ങളാണ് അതിൽ എന്നറിഞ്ഞത്. സിജോങ്ങിനെ കുറിച്ച് മോശമായി അവിടെ കൂടുന്ന കുട്ടികൾ പല കമന്റുകളും പറയുന്നുണ്ട്. വേവേ അത് കേട്ട് ആകെ ടെൻഷനായി നിൽക്കുമ്പോഴാണ് എവിടെയാണെന്ന് ചോദിച്ച് പെങ്ങിന്റെ മെസ്സേജ് അവൾക്ക് വന്നത്. അവൾ വേഗം അവിടെ നിന്ന് പെങ്ങിന്റെ അടുത്തേക്ക് പോകുന്നു. സിജോങ്ങിന്റെ പരിക്കിന്റെ വിവരം അറിഞ്ഞ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെയായിരുന്നു അവൻ അവളെ വിളിപ്പിച്ചത്. ഇത്ര ചെറിയ പ്രായത്തിൽ ഇതൊരു കഷ്ടം തന്നെയാണ് എന്നവൻ പറഞ്ഞപ്പോൾ, ഇതറിഞ്ഞാലും നിങ്ങളുടെ കമ്പനി അവനുമായി കോൺട്രാക്ട് സൈൻ ചെയ്യാൻ തയ്യാറാകുമോ എന്നവൾ ചോദിക്കുന്നു. ഉറപ്പ് പറയാൻ കഴിയില്ല. പ്രൊവിൻഷ്യൽ ടീമിൽ ആദ്യമാൻ ജോയിൻ ചെയ്യാതിരുന്നാൽ വലിയ പ്രശ്നമുണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ സെലക്ഷനിൽ തോറ്റു കഴിഞ്ഞാൽ വാല്യൂ കുറയാൻ സാധ്യതയുണ്ടെന്ന് അവൻ പറഞ്ഞപ്പോൾ വേവേ ഒന്നുകൂടി മൂഡ് ഓഫ് ആകുന്നു. പെങ്ങായിരുന്നു ഈ സിറ്റുവേഷനിലെങ്കിൽ എന്ത് തീരുമാനിക്കുമായിരുന്നു എന്ന് വേവേ ചോദിച്ചപ്പോൾ, ഞാനാണെങ്കിൽ റിസ്ക് എടുക്കാൻ തയ്യാറാവില്ലായിരുന്നു എന്ന് പെങ് പറയുന്നു. ഇനി ഒരു മാസം സമയം കൂടിയുണ്ട്. സിജോങ്ങിനെ എങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കാൻ പോകുന്നതിന് മുമ്പ് പെങ് അവളോട് പറയുന്നു, അന്ന് ലീഡറെ കണ്ടപ്പോൾ എനിക്ക് എത്ര ദിവസത്തിനുള്ളിൽ അക്യുപങ്ക്ചർ ചെയ്തു തുടങ്ങാൻ പറ്റിയേക്കുമെന്ന് വേവേ അവനോട് ചോദിക്കുന്നു. മിനിമം 3-4 വർഷം വേണ്ടി വന്നേക്കും എന്ന് അവൻ പറഞ്ഞപ്പോൾ വേവയുടെ പ്രതീക്ഷ നശിക്കുന്നുണ്ട്. സിജോങ്ങിന്റെ ഹോസ്റ്റൽ മുറിയിലേക്ക് പോയി അവന് ഫിസിയോതെറാപ്പി ചെയ്തു കൊടുക്കുമോ എന്ന് വേവേ ബായിയോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഞാൻ ഫിസിയോതെറാപ്പിയിൽ ഒരു റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് പരീക്ഷിക്കാൻ സിജോങ്ങിനെ കിട്ടിയാൽ കൂടുതൽ നന്നാകുമായിരുന്നു എന്ന് പറഞ്ഞ് ബായി സന്തോഷത്തോടെ സമ്മതിച്ചെങ്കിലും 100 മീറ്റർ ഓട്ടത്തിൽ വേവേ പങ്കെടുക്കണമെന്നൊരു കണ്ടീഷൻ കൂടി അവൻ വയ്ക്കുന്നു. സിജോങ്ങിന് വേണ്ടി ആയതുകൊണ്ട് അവൾ സമ്മതിക്കുന്നു. നോട്ടീസ് ബോർഡിലെ വിവരങ്ങളൊന്നും അറിയാതെ ഡിങ്ങിനൊപ്പം പ്രാക്ടീസിലായിരുന്നു സിജോ. അന്ന് പ്രാക്ടീസ് കഴിഞ്ഞ് കയറിയപ്പോൾ അവന് കാലിന് നല്ല വേദന തോന്നുന്നുണ്ട്. അപ്പോഴാണ് കോച്ച് ആ നോട്ടീസും കയ്യിൽ പിടിച്ച് ദേഷ്യപ്പെട്ട് അവിടെ കയറി വന്നത്. പരിക്കിനെ കുറിച്ച് മുമ്പ് പറയാതിരുന്നത് നിനക്ക് എന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടാണല്ലേ, മറ്റുള്ളവർ അറിയാത്തിടത്തോളം കാലം പ്രശ്നമില്ലെന്നാണോ നീ കരുതുന്നത്? പ്രൊവിൻഷ്യൽ ടീമിൽ നിന്ന് ഓരോരുത്തർ വിളിച്ച് അന്വേഷണം തുടങ്ങി. ഇനി എന്ത് ചെയ്യാനാണ് നിന്റെ പ്ലാൻ? സെലക്ഷൻ ടെസ്റ്റിൽ നിനക്ക് പാസ്സാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിനക്ക് മറ്റൊരു ചാൻസ് ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് കോച്ച് അവനെ വഴക്ക് പറയുന്നു. സിജോങ് മറുപടിയൊന്നും പറയാതെ പോകാൻ തുടങ്ങിയപ്പോൾ, നീ എപ്പോഴെങ്കിലും എനിക്ക് കോച്ചിന്റെ സ്ഥാനം തന്നിട്ടുണ്ടോ? ഇനിയും ഓടി വിളിക്കാനാണോ നിന്റെ പ്ലാൻ? ഞാൻ പറഞ്ഞതിനെ കുറിച്ചെല്ലാം നല്ലതുപോലെ ആലോചിക്കാൻ പറഞ്ഞിട്ട് കോച്ച് അവിടെ നിന്ന് പോകുന്നു. സിജോങ് ആകെ വിഷമിച്ച് പ്രാക്ടീസും കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് പെങ്ങിന്റെ മെസ്സേജ് അവന് വന്നത്. ഈ സമയത്ത് പറയുന്നത് ശരിയാണോ എന്നെനിക്കറിയില്ല, പക്ഷെ എന്തായാലും ഞാൻ പറഞ്ഞേ പറ്റൂ. നീ തയ്യാറാണെങ്കിൽ നീയുമായി കോൺട്രാക്ട് സൈൻ ചെയ്യാൻ കമ്പനി ഇപ്പോഴും തയ്യാറാണ്. നീ പ്രൊവിൻഷ്യൽ ടീമിലേക്കുള്ള സെലക്ഷൻ ടെസ്റ്റിൽ പങ്കെടുക്കാതിരുന്നാൽ ബോർഡിനെ പറഞ്ഞ് സംബന്ധിച്ച് നിന്റെ വാല്യൂ ഇരട്ടിയാക്കി തരുന്ന കാര്യം ഞാനേറ്റു. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നേ ഉള്ളൂ. നിന്റെ മുന്നിലുള്ളതിൽ ഇപ്പോൾ ഏറ്റവും നല്ല വഴി ഇതാണ് എന്ന് വെച്ച് നീ ഇത് തന്നെ തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല. ഇത് നിന്റെ ലൈഫാണ് എന്നാണ് പെങ് മെസ്സേജ് അയച്ചിരുന്നത്. സിജോങ് അവന് റിപ്ലൈ ഒന്നും കൊടുക്കാതെ കയ്യിലിരിക്കുന്ന നോട്ടീസ് ചുരുട്ടിക്കൂട്ടി വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടിട്ട് ദേഷ്യത്തിൽ നടന്നു പോകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.